നടി പ്രിയങ്കയുടെ മരണം ആത്മഹത്യയല്ലെന്നും കാമുകും റഹീമും ഫൈസും ചേർന്ന് കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയതാണെന്നുമുള്ള വെളിപ്പെടുത്തലുമായാണ് പ്രിയങ്കയുടെ മാതാവ് വയനാട് പടിഞ്ഞാറത്തറ സ്വദേശി ജയലക്ഷ്മി രംഗത്ത് വന്നത്. ഒരു പരസ്യത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ഫൈസിനെ പരിചയപ്പെട്ടത്. അതിനുശേഷം ഫൈസ് പ്രിയങ്കയെ വിളിക്കാറുണ്ടായിരുന്നെന്നും ഇവർ പറഞ്ഞു. എന്നോട് പറഞ്ഞ് തലചുറ്റി വീണ് ബേബി മെമ്മോറിയലാണ്, ഉടനെ വരണമെന്ന്. ഞാൻ ചെല്ലുമ്പം എന്റെ മോള എന്നെ ഒന്ന് കാണിക്കാനോ ഒന്ന് തൊടാനോ പിടിക്കാനോ ഒന്നിനും ബേബി ആ ബേബി മെമ്മോറിയലിലുള്ള ഒരു എന്താ പറയുക സ്റ്റാഫുകളും സംഭവിച്ചിട്ടില്ല. കോഴിക്കോട് ഒരു ജ്വല്ലറിയിൽ ജീവനക്കാരിയായ പ്രിയങ്ക റഹീമുമായി പ്രണയത്തിലാവുകയും ഗർഭിണിയായതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതുമാണ് കേസ്. എന്നാൽ മകളുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമാക്കി മുമ്പ് മാതാവ് ജയലക്ഷ്മി രംഗത്ത് വന്നിരുന്നു. ഫൈസിന്റെ കാമുകിയായ എറണാകുളം സ്വദേശി റോസ് പ്രിയങ്കയെ പല കാരണങ്ങൾ പറഞ്ഞ് പീഡിപ്പിച്ചിരുന്നതായും ഇവർ ആരോപിച്ചു. റോസ് പറയുന്നത് അനുസരിക്കണമെന്ന് ഫൈസ് പലപ്പോഴായി പ്രിയങ്കയോട് നിർദ്ദേശിച്ചിരുന്നതായും ജയലക്ഷ്മി പറഞ്ഞു. പ്രിയങ്കയുടെ പിറന്നാളിന് ഫൈസിന്റെ കൂടെ കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന പ്രേമചന്ദ്രനും വീട്ടിലെത്തിയതായി ഇവർ പറഞ്ഞു. മോതിരം മാറിയ ശേഷം കാമുകൻ റഹീം പ്രിയങ്കയെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. ഇത് ഫൈസിന്റെ അറിവോടെയാണ്. 2011 നവംബർ 26 കോഴിക്കോട് അശോകപുരത്ത് ഫ്ളാറ്റിൽ വിഷം അകത്തിച്ചെന്ന നിലയിൽ പ്രിയങ്കയെ കണ്ടെത്തിയത്. അടുത്ത ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ കാമുകൻ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്ത്യ വിഷൻ, വയനാട്.